സമ്പത്തുകാലത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ അടച്ച ആദായ നികുതി കുറഞ്ഞു പോയതായി ഇൻകം ടാക്സ് വകുപ്പ് കണ്ടെത്തിയാൽ എന്ത് സംഭവിക്കുമെന്ന് കഴിഞ്ഞ വീഡിയോയിൽ കണ്ടുവല്ലോ. ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. ITRൽ നിങ്ങൾ നൽകിയ കണക്ക് തെറ്റായിരുന്നു, യഥാർത്ഥ കണക്ക് ഇൻകം ടാക്സ് വകുപ്പ് കണ്ടെത്തി എന്ന് കരുതുക. ITRൽ നിങ്ങൾ നൽകിയ കണക്ക് തെറ്റിപ്പോയി ITRൽ നിങ്ങൾ നൽകിയ കണക്കിൽ തെറ്റ് സംഭവിക്കുകയും യഥാർത്ഥ കണക്ക് ഇൻകം ടാക്സ് വകുപ്പ് കണ്ടെത്തുകയും ചെയ്തു എന്ന് കരുതുക. യഥാർത്ഥത്തിൽ നിങ്ങൾ നൽകേണ്ടതിൽ കുറവ് നികുതിയെ അടച്ചുള്ളൂ എന്ന് ഇൻകം ടാക്സ് വകുപ്പ് കണ്ടെത്തിയാൽ ആദ്യം അവർ നിങ്ങൾക്കൊരു ഡിമാൻഡ് നോട്ടീസ് നൽകും. നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ എങ്ങനെ ഓൺലൈനായി ചെയ്യാമെന്നാണ് ഈ വീഡിയോ. നോട്ടീസ് കിട്ടി 30 ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം, അല്ലെങ്കിൽ പണം അടച്ചിരിക്കണം. അങ്ങനെ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്കെതിരെ ഇൻകം ടാക്സ് വകുപ്പ് നടപടിയെടുക്കും. ഇക്കാര്യങ്ങളും കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമാക്കിയിരുന്നത് ഓർക്കുമല്ലോ. നോട്ടീസുമായി ഇൻകം ടാക്സ് ഓഫീസിൽ നേരിട്ട് ചെന്ന് മറുപടി നൽകാം, അല്ലെങ്കിൽ ഓൺലൈനായും മറുപടി നൽകാം. ഓൺലൈനായി മറുപടി നൽകാനും അധിക തുക അടയ്ക്കാനുമുള്ള മാർഗങ്ങൾ എന്തൊക്കെ ആണ് എന്നാണ് ഈ വീഡിയോയിൽ വിശദമാക്കുന്നത്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പമുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്താൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ സമ്പാദ്യത്തെയും നിക്ഷേപത്തെയും സംബന്ധിക്കുന്ന നിരവധി വീഡിയോകളാണ് സമ്പത്തുകാലം അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം, അതല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുകയും ആകാം. വാട്സപ്പ് നമ്പറും ഇമെയിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ഡിമാൻഡ് നോട്ടീസ് കിട്ടിയാൽ ആദ്യം ഇൻകം ടാക്സ് ഇന്ത്യ ഇ ഫയലിംഗ് എന്ന വെബ് പോർട്ടലിൽ ലോഗിൻ ചെയ്യണം. ഇതിനായി പാൻ നമ്പർ യൂസർ നെയിമായി നൽകുക, പാസ്വേഡും ക്യാപ്ചർ കോഡും എൻ്റർ ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ട് ലോഗിൻ ആയാൽ അതിൽ ഇ ഫയൽ ടാബ് ക്ലിക്ക് ചെയ്യണം. അതിൽ നിന്ന് റെസ്പോൺസ് ടു ഔട്ട്സ്റ്റാൻഡിംഗ് ടാക്സ് ഡിമാൻഡ് സെലക്ട് ചെയ്യുക. വാർഷിക അടിസ്ഥാനത്തിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ടാക്സ് ഡിമാൻഡ് നോട്ടീസ് അപ്പോൾ കാണാം. ഇതിൽ ഏത് അസസ്മെൻറ്റ് ഇയറിലെ നോട്ടീസിനാണോ നിങ്ങൾ മറുപടി നൽകുന്നത് അതിൽ ക്ലിക്ക് ചെയ്യണം. റെസ്പോൺസ് എന്ന കോളത്തിൽ അസസ്മെൻറ്റ് ഇയറിന് നേരെയുള്ള സബ്മിറ്റ് എന്ന ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ 4 ഓപ്ഷൻസ് കാണാൻ കഴിയും. അതിൽ നിന്ന് നിങ്ങൾക്ക് ഉചിതമായ ഓപ്ഷനിൽ ഒന്നിൽ വീണ്ടും ക്ലിക്ക് ചെയ്യണം. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഓപ്ഷൻസ് എ ഡിമാൻഡ് ഈസ് കറക്റ്റ്, ഓപ്ഷൻസ് ബി ഡിമാൻഡ് ഈസ് പാർഷ്യലി കറക്റ്റ്, ഓപ്ഷൻ സി ഡിസഗ്രി വിത്ത് ഡിമാൻഡ്, ഓപ്ഷൻ ഡി ഡിമാൻഡ് ഈസ് നോട്ട് കറക്റ്റ് ബട്ട് എഗ്രി ഫോർ അഡ്ജസ്റ്റ്മെൻറ്റ്. ഇത്രയും ഓപ്ഷൻസിലൊന്നാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കേണ്ടത്. ഇതിൽ ഓപ്ഷൻസ് എ ഡിമാൻഡ് ഈസ് കറക്റ്റ് എന്ന ഓപ്ഷനാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇഫ് യു കൺഫേം ഡിമാൻഡ് ഈസ് കറക്റ്റ് ദെൻ യു കാൻഡ് ഡിസഗ്രി വിത്ത് ദ ഡിമാൻഡ് എന്ന പോപ്പ് മെസ്സേജ് വരും. അതായത് ഡിമാൻഡ് ഈസ് കറക്റ്റ് എന്ന ഓപ്ഷനിൽ ഒരിക്കൽ സെലക്ട് ചെയ്താൽ പിന്നീട് അതിനോട് വിയോജിക്കാനോ മാറ്റാനോ കഴിയില്ല. അതുകൊണ്ട് യഥാർത്ഥ കണക്കുകൾ തന്നെയാണ് നിങ്ങൾ റിട്ടേണിൽ കാണിച്ചിരിക്കുന്നത് എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യരുത്. അതല്ല, ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. പോപ്പ് മെസ്സേജിൽ ക്ലിക്ക് ചെയ്താൽ ഉടൻ ഇൻകം ടാക്സ് വകുപ്പിൻ്റെ കാൽക്കുലേഷനും എത്ര രൂപയാണ് ഇനി അധികമായി നിങ്ങൾ നികുതി അടയ്ക്കേണ്ടത് എന്നും കാണിക്കും. ആ തുക ഉടനെ അടയ്ക്കണം. അതിന് പേ ടാക്സ് എന്ന ഓപ്ഷനിൽ വരുന്ന ഹൈപ്പർ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഓൺലൈനായി നികുതി അടയ്ക്കാം. NSDL വെബ്സൈറ്റ് വഴിയാണ് പേയ്മെൻറ്റ് നടത്താവുന്നത്. ഇനി ഓപ്ഷൻസ് ബി ഡിമാൻഡ് ഈസ് പാർഷ്യലി കറക്റ്റ് എന്ന ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ തുക രേഖപ്പെടുത്താനുള്ള 2 കോളങ്ങൾ വിൻഡോയിൽ കാണാൻ പറ്റും. അതിലൊന്നിൽ ഇൻകം ടാക്സ് കണക്കാക്കിയ തുക ഓട്ടോ ഫില്ലായി വന്നിട്ടുണ്ടാവും. 2-ാമത്തെ കോളത്തിൽ അധിക തുക എത്രയാണ് എന്നാണ് നിങ്ങൾ കണക്കാക്കിയിട്ടുള്ളത്, ആ തുകയാണ് രേഖപ്പെടുത്തേണ്ടത്. ഇങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ നിങ്ങൾ ആദായ നികുതി വകുപ്പിൻ്റെ കണ്ടെത്തലിനെ പകുതി മാത്രം ശരിവയ്ക്കുന്നു, പകുതി ശരിയല്ലെന്ന് വാദിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ വാദം തെളിയിക്കാനുള്ള കോളങ്ങൾ വിൻഡോയിൽ വരും. അത് ഇപ്രകാരമൊക്കെ ആയിരിക്കും. ഡിമാൻഡ് പെയ്ഡ് ആൻഡ് ചെല്ലാൻ ഹാസ് നോ സി ഐ എൻ. ഇനി അടുത്ത ഓപ്ഷൻ ഡിമാൻഡ് ഓൾറെഡി റെഡ്യൂസ്ഡ് ബൈ റാക്റ്റിഫിക്കേഷൻ റിവിഷൻ അപ്പലേറ്റ് ഓർഡർ.
ഇങ്ങനെയാണ് ഇതാണ് നിങ്ങളുടെ വാദമെങ്കിൽ ഡിമാൻഡ് ഓൾറെഡി റെഡ്യൂസ്ഡ് ബൈ റാക്ടിഫിക്കേഷൻ റിവിഷൻ അപ്പലേറ്റ് ഓർഡർ ഇങ്ങനൊരു ഓപ്ഷനാണ് നിങ്ങൾ ഇങ്ങനൊരു ഓപ്ഷൻ നിങ്ങൾക്ക് മുമ്പായി ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി സി ഡിമാൻഡ് ഓൾറെഡി റെഡ്യൂസ്ഡ് ബൈ ദ അപ്പലേറ്റ് ഓർഡർ ബട്ട് അപ്പീൽ എഫക്റ്റ് ടു ബി ഗിവൺ ഇതാണ് കാരണമെങ്കിൽ ഇത് സെലക്ട് ചെയ്യാം. ഇനി അപ്പീൽ ഹാസ് ബീൻ ഫയൽഡ് ഒരു അപ്പീൽ നൽകിയിട്ടുള്ളതാണെങ്കിൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. സ്റ്റേ പെറ്റീഷൻ ഫയൽഡ് വിത്ത് സ്റ്റേ ഗ്രാൻഡഡ് ബൈ ഇൻസ്റ്റോൾമെൻ്റ് ഗ്രാൻഡഡ് ബൈ ഇനി അടുത്തത് റാക്ടിഫിക്കേഷൻ ഓർ റിവേഴ്സ്ഡ് റിട്ടേൺ ഫയൽഡ് അറ്റ് സി പി സി റാക്ടിഫിക്കേഷൻ ഫയൽഡ് വിത്ത് അസസിംഗ് ഓഫീസർ ഇനി മറ്റെന്തെങ്കിലും കാരണമാണെങ്കിൽ അതേഴ്സ് ഇതിൽ ഏത് ഓപ്ഷനാണോ തിരഞ്ഞെടുക്കുന്നത് അതിനെ അടിസ്ഥാനമാക്കിയുള്ള പുതിയ വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള കോളങ്ങൾ വരും. അതിൽ ഉചിതമായ വിവരങ്ങൾ രേഖപ്പെടുത്തുക. ഇനി മൂന്നാമത്തെ ഓപ്ഷനായ ഡിസഗ്രി വിത്ത് ഡിമാൻഡാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആദായ നികുതി വകുപ്പിൻ്റെ കണ്ടെത്തലിനെ നിങ്ങൾ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് എന്നാണ് അർത്ഥം. നേരത്തെ പറഞ്ഞ ഓപ്ഷൻസ് തന്നെയാണ് ഇതിലും ഉള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഡിസഗ്രി ചെയ്യുന്നത് എന്നതിൻ്റെ കാരണം നിങ്ങൾ ബോധ്യപ്പെടുത്തണം. അതിനുള്ള ഓപ്ഷൻസ് മുകളിൽ പറഞ്ഞ അതേ ഓപ്ഷൻസ് തന്നെ വരും. അതിൽ ഉചിതമായത് തിരഞ്ഞെടുക്കുക. ഇനി നാലാമത്തെ ഓപ്ഷനായ ഡിമാൻഡ് ഈസ് നോട്ട് കറക്റ്റ് ബട്ട് എഗ്രി ഫോർ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ആദായ നികുതി വകുപ്പിൻ്റെ കണ്ടെത്തലിനോട് നിങ്ങൾ യോജിക്കാത്തതിൻ്റെ കാരണവും വ്യക്തമാക്കണം. അതായത് ആദായ നികുതി വകുപ്പിൻ്റെ കണ്ടെത്തലിനോട് ഞാൻ യോജിക്കുന്നില്ല, പക്ഷേ അഡ്ജസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാനത് എഗ്രി ചെയ്യുകയാണ് എന്നാണ് നിങ്ങൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ യോജിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വ്യക്തമാക്കണം. അതിനും നേരത്തെ സൂചിപ്പിച്ച ഓപ്ഷൻസിൽ ഉചിതമായി തിരഞ്ഞെടുക്കണം. അതിൽ സബ്മിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഇടപാട് പൂർത്തിയാക്കാം. ഡിമാൻഡ് നോട്ടീസിന് ഉചിതമായ മറുപടി നൽകി പേയ്മെൻറ്റ് നടത്തിയാൽ നിങ്ങൾക്ക് ഒരു ട്രാൻസാക്ഷൻ ഐ ഡി ലഭിക്കും. അതോടെ ഇത് സംബന്ധിച്ച ഡിമാൻഡ് നോട്ടീസിനുള്ള മറുപടിയായി നിങ്ങളുടെ നടപടികൾ പൂർത്തിയായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പമുള്ള ബെല്ലൈക്കൻ കൂടി അമർത്തിയാൽ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്താൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിങ്ങളുടെ സമ്പാദ്യത്തെയും നിക്ഷേപത്തെയും സംബന്ധിക്കുന്ന നിരവധി വീഡിയോകളാണ് സമ്പത്തുകാലം അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വാട്സപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുകയും ആകാം. വാട്സപ്പ് നമ്പറും ഇമെയിലും ഡിസ്ക്രിപ്ഷനിൽ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുമല്ലോ.